നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രീകാര്യം കരിമ്പുകോണം ദേവീക്ഷേത്രം, അവിടെ ഒരു കെട്ടുകാഴ്ച. നമ്മുടെ ഓണാട്ടുകരയിലൊക്കെ കാണുന്ന കാളക്കൂറ്റന്മാരെ ഒരുക്കിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഒരു കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് ഫെബ്രുവരി മുതൽ ഏതാണ്ട് മെയ് മാസം വരെ ഏതാണ്ട് 1000-ഓളം ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്നുണ്ട്. ഈ ഉത്സവം എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ മാത്രമല്ല, ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു വൻ ആഘോഷം കൂടിയാണ്. അത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അതുകൊണ്ടാണ് ട്രിവാൻഡ്രംസ് എന്ന ഈ ചാനൽ അത്തരം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ എപ്പോഴും പരിശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കെട്ടുകാഴ്ചയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരോട് തന്നെ ക്ഷേത്രത്തെ കുറിച്ച് ചോദിക്കാം. ആ നമസ്കാരം സാർ. നമസ്കാരം സാറല്ലേ സെക്രട്ടറി? സാറിന്റെ പേരെന്താണ്? എന്റെ പേര് രഘുകുമാർ. രഘുകുമാർ, അപ്പൊ ഈ വർഷത്തെ ഉത്സവത്തെ കുറിച്ച് ഒന്ന് പറയാമോ? കരിമ്പുകോണം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടവക്കോട് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കരിമ്പുകോണം മുടിപ്പുര ദേവി ക്ഷേത്രം. എല്ലാ ജാതി മതസ്ഥരും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന വലിയ ഒരു ആഘോഷമാണ്. സംസ്ഥാന സർക്കാർ തന്നെ ഇത് ഉത്സവ മേഖലയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്ന് 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നെ ഈ കെട്ടുകാള ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണല്ലോ. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അനുഭവത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലത്തും ഇത്തരം ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. ഈ കെട്ടുകാള 1-ാം ദിവസം ഇവിടെ കൊണ്ട് വന്ന അന്ന് മുതൽ തന്നെ വലിയ തിരക്കാണ് കെട്ടുകാള കാണുന്നതിന് വേണ്ടിയിട്ട്. പത്രമാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. തിരുവനന്തപുരം ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ ദക്ഷിണ സംസ്ഥാനത്ത് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച. അത് വരുന്ന ഭക്തരും എല്ലാം തന്നെ അതിവിടെ സാക്ഷ്യപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് അവസാന ദിവസം വരെ ഇങ്ങനെ തന്നെ കാണാം. ഇതൊരു വലിയൊരു അനുഭവമായിട്ടാണ് കാണുന്നത്. ഇത് നമുക്ക് 9 ദിവസത്തെ ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ സമാപന ദിവസം വരെ 12-ാം തീയതി വരെ ഇവിടെ ഇത് ഉണ്ടാവും. ആൾക്കാരുടെ കാഴ്ചയ്ക്കായിട്ട് തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. 12-ാമത്തെ ദിവസം 12-ാം തീയതി, അതായത് ഉത്സവത്തിൻ്റെ സമാപന ദിവസം, ഇത് കരിയം പുളിയറക്കുളം ദേവീക്ഷേത്രത്തിൽ നിന്ന് വമ്പിച്ച ഒരു ഘോഷയാത്ര ആരംഭിക്കുന്നുണ്ട്. ആ ഘോഷയാത്രയിൽ ഈ കെട്ടുകാള കൂടി കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഘോഷയാത്രയിൽ തന്നെ വിപുലമായ സംവിധാനങ്ങൾ ഉണ്ട്. നാട്യം കലാസമിതിയുടെ പിന്നെ ശിങ്കാരിമേളം വലിയ ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ അത് അവതരിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ഒരു ആന തിരുവനന്തപുരത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-ാമതായിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ബ്രഹ്മദത്തനെന്ന് പറയുന്ന ആനയെ അങ്ങനെ വിവിധ കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ ഘോഷയാത്ര. കഴിഞ്ഞ 2 കൊല്ലക്കാലം നമുക്ക് ഇത്തരം കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കൊറോണ എന്ന് പറയുന്ന വൈറസിൻ്റെ വ്യാപനം കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ വളരെ വിപുലമായ തരത്തിൽ തന്നെയാണ് ഞങ്ങളിതിപ്പോൾ ആഘോഷ പരിപാടികൾ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ നന്നായി നടക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ സർക്കാരിൻ്റെ മറ്റ് എല്ലാ സൗകര്യങ്ങളും വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ എം എൽ എ
കണാമ്പള്ളി സുരേന്ദ്രൻ സാർ വന്ന് ഒരു അവലോകന യോഗം തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് വാർഡ് കൗൺസിലർ നോക്കിയാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാരും മറ്റു സാമൂഹ്യ പ്രവർത്തകരും ഈ നാട്ടുകാരുടെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ പിന്നെ കൊറോണയ്ക്ക് ശേഷം ശരിക്കും നാട്ടുകാര് ഈ വളരെ ആവേശത്തോടുകൂടി തന്നെയാണല്ലേ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. 2020 ശേഷം 2 കൊല്ലത്തിന് ശേഷം ആൾക്കാർ പുറത്തിറങ്ങാൻ വേണ്ടി ഒരു ഉത്സാഹത്തോടെ ഇരിക്കണം. അത് ആദ്യമായിട്ട് ഒരു നിമിത്തമായിട്ട് കരിമ്പുക്കോണം ക്ഷേത്രം മാറുകയാണെന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. എന്തായാലും വളരെ സന്തോഷം. ഉത്സവം നല്ല വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കും. ആ സാർ, ഈ വർഷത്തെ കരിമ്പുക്കോണം പുരസ്കാര സമർപ്പണത്തെ കുറിച്ച് ഒന്ന് പറയാമോ? 7th പുരസ്കാരമാണ്, 7th പുരസ്കാരമാണ്. കഴിഞ്ഞ 2 വർഷം കൊടുക്കാൻ സാങ്കേതികമായ കാരണങ്ങളാൽ സാധിച്ചില്ല. ഇപ്പോൾ അത് നൽകിയിരിക്കുന്നത് 2020 ഞങ്ങൾ നിശ്ചയിച്ച സംസ്ഥാന ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറും കവിയും IMG ഡയറക്ടറും ചലച്ചിത്ര ഗാന രചയിതാവും അതിലുപരി കേരളീയരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആദരണീയനായ ഒരു ഉദ്യോഗസ്ഥനല്ല, തനി മലയാളി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകളോട് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം, അത് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലാണ്. പ്രധാനം അതിനകത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവി മുരുകൻ നാട്ടാട്ടം, അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ഉള്ളൊരു എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള കേരളത്തിൽ ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടവരായ നമ്മുടെ ആമഘട്ടത്തിൽ നമ്മുടെ മൂടിയെത്തുന്ന ഏത് സമയം വിളിച്ചാൽ വരുന്ന ബാബാ സുരേഷ്, അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചു. പിന്നെ പാറത്തോളത്ത് ഉള്ള ഒരു പ്രമുഖ വ്യവസായി, അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്, നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് അദ്ദേഹം. ഗണേഷ് കുമാർ, അദ്ദേഹത്തെ ആദരിച്ച്. പിന്നെ ഈ പ്രദേശത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കലാ സാംസ്കാരിക കായിക രംഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയൊരു ഡോക്ടറേറ്റ് നേടിയൊരു എല്ലാം നമ്മൾ അവരെ ആദരിച്ചു. സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും നമ്മളെ ഒരു ഇടപെടൽ ഉണ്ട്. അത് ഈ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ടയും അത് തന്നെയാണ്. കാരണം കരിമ്പുക്കോണത്തമ്മയെന്ന് പറയുമ്പോൾ ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിനൊന്നും വ്യത്യാസമില്ല, കാരണം എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ക്ഷേത്ര ട്രസ്റ്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയും ഒക്കെയുമായി വീണ്ടും കാണാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.